وعليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറെ ബഹുമാനങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട ആലിമീങ്ങളെ, സദാത്യങ്ങളെ, മുഹിബ്ബീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ഒരു ഖൈറായ പ്രഭാതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ത്യ മഹാരാജ്യം, അതിൻ്റെ ചരിത്രത്തിൽ സന്തോഷദായകമായ ഒരു മുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സമകാലിക ഇന്ത്യ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക ഇന്ത്യയിൽ ഒരു റിപ്പബ്ലിക് ദിനത്തിന് കൂടി നാമൊക്കെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. നാമൊക്കെ സാധാരണ പറയാറുള്ളത് പോലെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ രാജ്യത്തിൻ്റെ വിളകളും ഈ രാജ്യത്തിൻ്റെ സ്രോതസ്സും സോയിസുമൊക്കെ നുള്ളിപ്പങ്കുവെക്കാനും ഊറ്റിക്കുടിക്കുവാനും കട്ടുകൊണ്ടുപോവാനും വൈദേശിക രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാരതാംബയുടെ നെഞ്ചകത്തിലേക്ക് കാലുകുത്തിയ ബ്രിട്ടീഷ് പട്ടാളത്തെ, വൈദേശിക ശക്തികളെ, പ്രത്യേകിച്ച് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഈ നാടിൽ നിന്ന്, ഭാരതാംബയിൽ നിന്ന് കെട്ടുകെട്ടിച്ച് നമ്മുടെ പൂർവീകരും പ്രപിതാക്കളും പിതാത്മാക്കളുമൊക്കെ കഠിനാധ്വാനം ചെയ്ത് യുദ്ധമുഖത്തും പ്രതിഷേധരംഗങ്ങളിലുമൊക്കെ ഗർജിച്ചു നിന്നുകൊണ്ട് ആ സാമ്രാജ്യങ്ങളെ, ഭരണകൂടങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് കെട്ടുകെട്ടിച്ച് സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ മഹാരാജ്യം, നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സൂചിപ്പിച്ചതുപോലെ, ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ദർശനം നാനാത്വത്തിൽ ഏകത്വമെന്ന് പറയുന്ന ഈ ഇന്ത്യ മഹാരാജ്യം ആ ഒരു കൺസെപ്റ്റിലൂടെ, ആ ഒരു കാഴ്ചപ്പാടിലൂടെ നീങ്ങുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രങ്ങളിൽ ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യം ലോകതലത്തിൽ വിസ്താരത്തിൽ ഏഴാമതും ലോകാടിസ്ഥാനത്തിൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുമുള്ള ഈ ഇന്ത്യ മഹാരാജ്യം 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി മുതൽ സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിച്ചു തുടങ്ങിയെങ്കിലും ഈ രാജ്യം പരിപൂർണമായ ഒരു സ്വാതന്ത്ര്യം നേടുന്നത്, സ്വതന്ത്ര രാജ്യമായി മാറുന്നത് 1950 ജനുവരി 26-നായിരുന്നു. ആ ജനുവരി 26-ഓട് കൂടെയാണ് ഇന്ത്യ മഹാരാജ്യം ഒരു പൂർണ്ണ റിപ്പബ്ലിക് രാജ്യമായി പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങളെ കൂട്ടത്തിൽ എല്ലാ നിലക്കും തലയുയർത്തി നിൽക്കുന്ന
ലോകരാജ്യങ്ങളെ കൂട്ടത്തിൽ ശ്രദ്ധേയമായ പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് മതങ്ങളെ, മതങ്ങളുടെയും മിസങ്ങളുടെയും ഒക്കെ കേളി കേന്ദ്രമായ ഈ രാജ്യം, ഈ ഇന്ത്യ മഹാരാജ്യം, ഒരുപാട് മതങ്ങൾ ഈ രാജ്യത്ത് പിറക്കുകയും ഒരുപാട് മതങ്ങളെ ഇരുകരം നീട്ടി സ്വീകരിക്കുകയും ചെയ്ത വളരെ പഴക്കമുള്ള, പാരമ്പര്യമുള്ള, പൈതൃകമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ലോകത്ത് നമ്മൾ ചില രാജ്യങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും സംഹിതകളും ഒക്കെ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ആ രാജ്യത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആ രാജ്യത്തിൻ്റെ വിശ്വാസമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതല്ലെങ്കിൽ ആ രാജ്യത്തെ മുസ്ലിം, ആ രാജ്യത്തെ ഭൂരിപക്ഷത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണഘടനയായിരിക്കും ആ രാജ്യങ്ങളിലൊക്കെ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി ഒരു സമൂഹത്തിൻ്റെയോ ഒരു സമുദായത്തിൻ്റെയോ ഒരു ജനവിഭാഗത്തിൻ്റെയോ ആദർശങ്ങളനുസരിച്ചുകൊണ്ടോ ആശയങ്ങളനുസരിച്ചുകൊണ്ടോ ഉള്ള ഒരു ഭരണഘടനയല്ല ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന. മറിച്ച് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാ മതങ്ങളെയും എല്ലാ ഇസങ്ങളെയും എല്ലാ ആളുകളെയും എല്ലാ ആളുകളെയും ഒക്കെ ഉൾക്കൊള്ളാൻ മാത്രം പഴക്കവും പഴക്കവും പാരമ്പര്യവും പൈതൃകവുമുള്ള ഒരു മഹാരാജ്യം. പക്ഷേ സ്വാതന്ത്ര്യം നേടി നമ്മുടെ പൂർവീകരുടെ പ്രപിതാക്കളുടെ കഠിനാധ്വാനം കൊണ്ടും അവർ തോളോട് തോളൊരുമി കൈയോട് കൈയൊരുമി നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാണവായു ശ്വസിക്കാൻ കഴിയുകയും 1950 ഇന്ത്യ മഹാരാജ്യം പരിപൂർണ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്ത് അതിൻ്റെ 69-ാം 70-ാമത്തെ വാർഷിക റിപ്പബ്ലിക്കിൻ്റെ ആ ഒരു മഹാചടങ്ങിനൊക്കെ രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവിടെ കുറേ ചോദ്യശരങ്ങൾ നമുക്ക് മുമ്പിൽ പ്രകടമാവുകയാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്തിലെ ഈ രാജ്യത്തിൻ്റെ മണ്ണുമായി, രാജ്യത്തിൻ്റെ നിയമങ്ങളുമായി, രാജ്യത്തിൻ്റെ പാരമ്പര്യവുമായി, രാജ്യത്തിൻ്റെ പൈതൃകവുമായി അലിഞ്ഞു ചേർന്ന് ഹൃദയബന്ധമുള്ള ഒരു പ്രബലമായ സമൂഹമാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം. പ്രത്യേകിച്ച് ഈ മുസ്ലിം സമൂഹം ഇന്ത്യ മഹാരാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജീവൽ പ്രശ്നമാണ്, അടിസ്ഥാന പ്രശ്നമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെറ്റുവീണ നാട്ടിൽ, ജന്മം കൊണ്ട നാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും ആ ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ട് രാജ്യം വിടാനുള്ള കരഘോഷം തമ്പുരാക്കന്മാർ മുഴക്കുമ്പോൾ ആശങ്കയോടുകൂടെയാണ് ഇതിനെയെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇതിനെയെല്ലാം നാം കാണേണ്ടത്. ഇവിടെ രാജ്യം 69-ാം 70-ാമത്തെ റിപ്പബ്ലിക്കിടേക്ക് സാക്ഷ്യം വഹിക്കുകയും രാജ്യത്തിൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ കയറി ചക്രം തിരിക്കുന്ന തമ്പുരാക്കന്മാർ പതിവ് പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇവിടെ കുറേ ആശങ്കകളും സംശയങ്ങളും ഒക്കെ ബാക്കിയാവുകയാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളോടും അതിൻ്റെ ഭരണകൂടത്തോടും സംവിധാനങ്ങളോടുമൊക്കെ അവധാനതയോടുകൂടെ കൃത്യമായി നീതി പുലർത്തി ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതി ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിണം ചിന്തിയ ഈ പ്രഭിതാക്കളുടെ പിന്മുറക്കാർ ഈ രാജ്യത്ത് സ്വസ്ഥതയോടുകൂടെ, സമാധാനത്തോടുകൂടെ, ശാന്തിയോടുകൂടെ ജീവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സന്ദേഹം നാം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇറച്ചിയുടെ പേരിൽ, പശുവിൻ്റെ പേരിൽ, മൃഗങ്ങളുടെ പേരിൽ മനുഷ്യൻ ക്രൂരമായി ആക്രമിക്കപ്പെടുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദയനീയമായ കാഴ്ചകൾ നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വൽപ്പം മാംസം തൻ്റെ വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു സഹോദരനെ കാബാലികർ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ മനഃപാഠമാക്കിയ ഹാഫിൽ ജുനൈദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ നൽകിയ
ആ ഒരു കാശും കൊണ്ട് സമ്മാനപ്പൊതി വാങ്ങിച്ച് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്താണ് ട്രെയിനിൽ വെച്ചുകൊണ്ട് മനുഷ്യപ്പറ്റില്ലാത്ത കൽബ് മരവിച്ച് പോയ പാറ പോലെ കറുകറുത്തു പോയ കട്ടിയായിപ്പോയ കാബാലിക വൃന്ദം ഹാഫിൽ ജുനൈദ് എന്ന് പറയുന്ന പൊന്നു സുഹൃത്തിനെ, പരിശുദ്ധമായ ഖുറാൻ ഹിഫ്ലാക്കിയ പിഞ്ചോമനയെ നിഷ്ഠൂരമായ ട്രെയിനിൽ വെച്ചുകൊണ്ട് കൊലപ്പെടുത്തിയ രംഗം ആ രംഗം വളരെ തപിക്കുന്ന ഹൃദയത്തോടു കൂടെയാണ്, ഒലിക്കുന്ന കണ്ണോടു കൂടെയാണ് നാം കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതും. ഇങ്ങനെ നിസാര വിഷയങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിനെ കൊല ചെയ്ത് ജീവച്ചവങ്ങളാക്കി അധികാരം പിടിച്ചടക്കി ഞങ്ങളാണ് ഇവിടുത്തെ പ്രാമാണികരെന്നും ഇത് ഞങ്ങൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീർവാണ പ്രഭാഷണം നടത്തുമ്പോൾ ഇവിടെ നമ്മൾ ആശങ്കയുടെ മുൾമുനയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പെറ്റുവീണ നാട്ടിൽ സ്വസ്ഥതയോടുകൂടെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വൈരവിഹാരത്തോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബോധം നമ്മ നയിക്കുന്ന ഭരണകൂടത്തിനിക്ക് അള്ളാഹു കൊടുക്കുകയും അതിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിത രീതി അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ നിയമങ്ങളും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ കീഘടകം, അതിൻ്റെ വളരെ പ്രാമാണികമായ പ്രബലമായ ഒരു കീഘടകമാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ SKSSF. രാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന മനുഷ്യജാലിക എന്ന് പറയുന്ന ശ്രദ്ധേയമായ ഒരു സവിശേഷമായ ഒരു പരിപാടി, രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ. ഇവിടെ നമുക്ക് വേണ്ടത് കത്തി കൊണ്ടുള്ള കളികളല്ല, കായികമായ അഭ്യാസങ്ങളല്ല, മറിച്ച് സൗഹൃദത്തിൻ്റെ ഒരു പൂന്തോട്ടത്തിലെ അലാമായിക്കുബാല് പാടിയതുപോലെ ഏ ഗുൽസിത്താനുമേ, ഈ പൂന്തോട്ടത്തിലെ ഒരുപാട് പൂന്തോട്ടത്തിലെ വൈവിധ്യങ്ങളായ പുഷ്പങ്ങൾ, ആ പുഷ്പങ്ങൾ ഒരു പൂന്തോട്ടത്തിലെ വൈവിധ്യമായ പുഷ്പങ്ങളെപ്പോലെ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സൗഹൃദവും സമാധാനവും സന്ദേശവുമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ രാജ്യം നേരിട്ട് കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷം, വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെയും വിമതസ്വരക്കാരെയുമൊക്കെ കൊല ചെയ്യുകയും രാജ്യം കടത്തുകയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സ്വേച്ഛാധിപത്യത്തോടുകൂടെ ഏകാധിപത്യം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തമ്പുരാക്കന്മാർ വിലസുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത്, ഈ പ്രശ്ന കലുഷിതമായ ഈ സാഹചര്യത്തിൽ SKSF മുന്നോട്ട് വെക്കുന്ന ഈ പ്രമേയം കാലിക പ്രസക്തമാണ്. രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിൻ്റെ കരുതൽ. ഇവിടെ നമ്മൾ രാജ്യത്തെ രക്ഷിക്കേണ്ടതുണ്ട്, രാഷ്ട്രത്തെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ആ സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും മനോഹരമായ ഇന്നലകളിലേക്ക് നാം തിരിഞ്ഞു പോവുക? ഇവിടെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളും കൂന്തുനായരും മങ്ങാട്ടച്ചനും കുഞ്ഞാലി മുസ്ലിയാരുമൊക്കെ തോളോട് തോളൊരുമി ഇവിടെ ജീവിച്ചു പോയ ഇതര മതസ്ഥനെയും അവൻ്റെ സംസ്കാരത്തെയും അവൻ്റെ എല്ലാ അകാര്യങ്ങളെയുമൊക്കെ സഹിഷ്ണുതാപരമായ മനോഭാവത്തോടു കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഭിന്ന സ്വരങ്ങളില്ലാതെ ആപസ്മവൈറിരഖിന എന്ന് ഇക്ബാൽ പാടിയതുപോലെ പരസ്പരം വിദ്വേഷമില്ലാതെ, പകയില്ലാതെ, കുടിപ്പകയില്ലാതെ, ഒരു നിലക്കുമുള്ള വിധ്വംസക പ്രവർത്തനങ്ങളില്ലാതെ ഒരുമ്മ പെറ്റ മക്കളെപ്പോലെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും വലിയ സന്ദേശം നൽകുന്ന, കാലിക പ്രസക്തമായ സന്ദേശം നൽകുന്ന ഒരു സംവിധാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സംഘടന ഇന്ന് ജാലിക തീർക്കുകയാണ്. രാഷ്ട്രരക്ഷയ്ക്ക്
സൗഹൃദത്തിൻ്റെ കരുതൽ വളരെ കാലിക പ്രസക്തമായ ഒരു സന്ദേശം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ രാജ്യം പ്രശ്നകലുഷിതമായ തീക്ഷണമായ രംഗങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ രാജ്യം, ഈ രാജ്യത്ത് ഇത്തരം പ്രവർത്തനങ്ങളും മനുഷ്യജാലിക പോലോത്ത, ഗ്രാമജാലിക പോലോത്ത, മനുഷ്യജാലിക പോലോത്ത സൗഹൃദത്തിൻ്റെ സന്ദേശം നൽകുന്ന, സമാധാനത്തിൻ്റെ സന്ദേശം നൽകുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നടത്തി രാജ്യത്തിൻ്റെ നിയമങ്ങളും വ്യവസ്ഥകളും ഉൾക്കൊണ്ടുകൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങളോടും വിഘടന പ്രവർത്തനങ്ങളോടുമൊക്കെ രാജിയായി രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന, ജീവൽ പ്രശ്നമായ നമ്മുടെ അടിസ്ഥാന പ്രശ്നം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കുന്ന നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിമ്മത്തും എല്ലാ നിലക്കുമുള്ള മനക്കരുത്തും സമാധാനവും നൽകട്ടെ. നമ്മുടെ രാജ്യത്തെ പഴമക്കാർ കണ്ടിരുന്നത് പോലെ ആ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ആ രാജ്യത്തിൻ്റെ പൈതൃകവും മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ ഒരു ഭരണകൂടത്തെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഒപ്പം ഈ രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ആദർശങ്ങളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ എല്ലാ നിലക്കുമുള്ള കാര്യങ്ങളുമൊക്കെ പ്രപ്പഗണ്ഡ ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും പ്രഘോഷണം നടത്തുവാനുമുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ഒരു പോരാട്ടം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആ ഒരു വല്ലാത്ത പ്രയാണത്തിൽ നാമൊക്കെ നിതാന്ത ജാഗ്രതയോടുകൂടെ ജാലിക തീർക്കുമ്പോൾ SKSFനെ സംബന്ധിച്ചിടത്തോളം അത്തരം നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗവക്കായി ഒരുമ്മ പെറ്റ മക്കളെപ്പോലെ സാഹോദര്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അണിനിരന്നുകൊണ്ട് രാജ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ യൂണിറ്റിയും യൂണിഫോമിറ്റിയും കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അച്ചടക്കത്തോടുകൂടെ നാമൊക്കെ ഭാഗവക്കായി മുന്നോട്ട് പോവാൻ അർഹമുറാഹിമായ റബ്ബ് നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.